ഏത് മാസം കഴിഞ്ഞാണ് ഞങ്ങൾ കണ്ടത്? എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ്? പല വിഷയങ്ങളും മറുപടി പറയാതെ സ്വയം മാറി നിൽക്കണം, അല്ലെങ്കിൽ മാധ്യമത്തിൽ വേണ്ടാന്ന് മാധ്യമത്തെ വേണ്ടാന്ന് വെച്ചെങ്കിൽ പിന്നെ ഞാൻ വരുമോ? അതെ, ഗ്യാപ്പ് ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ അതിലെന്താ വേറെ പ്രശ്നം വന്നിരിക്കുന്നു? എല്ലാ ദിവസവും നിങ്ങളെ കാണാറുണ്ടായിരുന്നില്ലല്ലോ, ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എപ്പോഴും കാണാറുണ്ടല്ലോ, അതേനെയും കാണും. അതിന് വേറെ പ്രത്യേക പ്രശ്നമൊന്നുമില്ല. എല്ലാ കാലത്തും നിങ്ങൾക്കറിയാലോ ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങളെ കാണാറുണ്ടെന്നുള്ളത്. ആ ഘട്ടത്തിലൊക്കെ ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ടായി, അതാണ്. അത് എൻ്റെ ശബ്ദത്തിനൊരു പ്രശ്നം അന്നേരം വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു ഘടകം തന്നെയാണ്. നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് നിങ്ങളെ കാണുക എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ എനിക്കെന്താ നിങ്ങളെ കാണുന്നതിന് പ്രശ്നം? അല്ല, നിങ്ങളെ കാണുന്നതിന് എനിക്കെന്താ പ്രശ്നം? നിങ്ങൾ ചോദിക്കുന്നതല്ലേ, ചോദ്യത്തെ ഏതെങ്കിലും എടുത്ത് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, ഞാൻ മറുപടിയും പറയാറുണ്ട്. അതിനെന്താ ഒരസ്വാഭാവികത ഇതിലില്ല, സാധാരണഗതിയിൽ ഉണ്ടായ കാര്യങ്ങൾ മാത്രമാണ്. ഓ, അതൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിലയിരുത്തൽ എനിക്ക് ഉണ്ടാവില്ലല്ലോ. സാധാരണഗതിയിൽ പുതുപ്പള്ളിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിന് അതിൻ്റേതായൊരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അത് ദൃശ്യവുമായിരുന്നു. അത് അതുതന്നെയാണ് അതിലുണ്ടായിട്ടുള്ളത്. ഈ മന്ത്രിസഭയുടെ രണ്ടര വർഷം പൂർത്തിയായിരിക്കും പുനഃസംഘടന ഉണ്ടാകുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയാണ് ഘടകകക്ഷികൾ. അപ്പൊ അതനുസരിച്ചുള്ള ഈ പുനഃസംഘടനയെ ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ പുനഃസംഘടനയെ ബന്ധപ്പെട്ട് എന്താണ് സി എമ്മിന്റെ ഒരു കാഴ്ചപ്പാട്? ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമാക്കി നിങ്ങൾ അവതരിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ചില ആളുകളോട് ചോദിക്കുക, അതിന് മറുപടി പറയുമ്പോൾ അതിൻ്റെ മേലെ പിന്നെയും ചില വാർത്തകൾ ഉണ്ടാക്കാൻ നോക്കുക. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. പുനഃസംഘടന എന്ന വിഷയം ഈ LDFനകത്ത് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമേ അല്ല, അങ്ങനൊരു വിഷയം ചർച്ച ചെയ്തിട്ടേയില്ല. ഏതെങ്കിലും തീരുമാനങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാൻ കെൽപ്പുള്ള മുന്നണിയാണ് LDF. അത് തക്ക സമയത്ത് ചർച്ച ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യും. മറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പുനഃസംഘടനയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ ഇപ്പോൾ ആരും ആരുടെയും മനസ്സിലില്ല. ഞങ്ങളീ ഒരു ശീലം പറഞ്ഞ കാര്യം അതേപോലെ നടപ്പാക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാക്കുന്നുള്ളതിൽ എന്താ നിങ്ങൾക്ക് സംശയം? അങ്ങനെ ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല. നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും.